ഹലോ, വെറൈറ്റി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സന്ധ്യ. ഞാനിന്നൊരു കിഴങ്ങ് ഭാജിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കിഴങ്ങ് ഭാജി എന്ന് പറഞ്ഞാൽ കിഴങ്ങ് തോരിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. അതുകൊണ്ട് ഒരു ഫുഡ് ഐറ്റത്തിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, താങ്ക് യു. കിഴങ്ങ് തോരനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ലൊരു സൈഡ് ഡിഷായിരിക്കും. ഇതിന് ആദ്യം തന്നെ ഞാൻ കിഴങ്ങ് നല്ലതായി വൃത്തിയാക്കി വെച്ചിട്ട് അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങുമ്പോൾ ഇങ്ങനെ കീറിയാൽ അത് എളുപ്പത്തിൽ തൊലി പൊളിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നീട് ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ: 4 പച്ചമുളക്. പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ചാകാം. ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ 2 സവോള, കുറച്ച് മല്ലിയില. ഇത്രയാണ് ഇത് ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റിങ് ചെയ്തിട്ട് നോക്കാം. ഞാൻ സെറ്റിങ് ചെയ്ത് അരിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് പാചകത്തിലോട്ട് കടക്കാം. അതിനായി ആദ്യം ഒരു ഇരുമ്പ് പാത്രം, ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വയ്ക്കാം. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിക്കാം. ചൂടാവുന്നുണ്ടോ നോക്കാം. ചൂടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനെത്തൊട്ട് കുറച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇത് എണ്ണയൊന്ന് ചൂടാകട്ടെ, എന്നിട്ട് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് കടുകിടാം. കടുക് പൊട്ടുന്നുണ്ട്. ഇതിലോട്ട് സവോള, പച്ചമുളക്, ഇട്ട് നല്ല തിളക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ബാക്കി കിഴങ്ങ് കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് ഉപ്പ് ഇട്ടാണ്. കുറച്ച് ഉപ്പിടാം, നല്ലതായിട്ട് ഇളക്കാം. ഇതൊന്ന് ബ്രൗൺ കളറാകണമെന്നില്ല. ഒന്ന് ആ ചുമന്ന ആ കളർ, ആ ഒരു കളർ ഒരു വൈറ്റിഷ് ആയാൽ മതി. ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് ഒരു വേവ് ഒന്ന് ആവി തട്ടുക, അതാണ് പരുവം. ഇത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് നല്ലപോലെ ചൂട് നിൽക്കും. അപ്പോൾ അതനുസരിച്ച് വേണം ഇത് ചെയ്യാൻ. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കുറച്ച് ഇടാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അത് വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് വീട്ടിൽ പൊടിച്ചതാണ്, അതുകൊണ്ട് ഇടുമ്പഴേ കളർ കൂടെ എടുക്കില്ല. പച്ച
വെളിച്ചത്തൊന്ന് മാറണം. ഇപ്പോൾ ഒരു നല്ല പരുവായിട്ടുണ്ട്, നല്ല ഒരു മണമൊക്കെ വരും. ഇപ്പോൾ ഇതിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് വേവിച്ച് നല്ല ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് നമുക്ക് ഇടാം. തേങ്ങ ഇടുകയാണ്. ഇനി ഒന്ന് സിമ്മിലോട്ട് ആക്കാം. സിമ്മിലാക്കിയിട്ടുണ്ട്. ഇന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും എല്ലാം ഒന്ന് പിടിക്കുന്നത് പോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊക്കെ ഒന്ന് അടച്ച് വേർതിരിച്ച് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഈ സമയത്ത് കുറച്ചൊരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു ഒരുപാടല്ല, ഒരു ഒരു നുള്ളി വെള്ളം ചേർക്കുകയാണ്. ഒരു സ്വല്പം ഒരുപാടല്ല, ഒരു ഒരു പൊടിക്ക് ഇത്രയും മതിയാവും. ഇതൊന്ന് ആവി കഴുകിയാൽ മതി. ഇനിയെല്ലാം വെന്തിരിക്കുന്നത് കൊണ്ട് ഇവിടെ വെള്ളം ഒരു ഒട്ടുമില്ല, ഒരു ഒന്നൊരു സെറ്റാവാൻ മാത്രമുള്ള ഒരു വെള്ളവേ ഉള്ളൂ. ഇതിന് വെള്ളം അങ്ങനെ ആവശ്യമില്ല. ഇത് തോരനല്ലേ. ഇതാവുമ്പം കുട്ടികൾക്കായാലും ഓഫീസിലൊക്കെ ആയാലും സൈഡായിട്ട് കൊണ്ടുപോകുമ്പം വെള്ളം അങ്ങനെ ഒഴിക്കത്തില്ല. നമ്മുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റത്തേക്ക് മൂടി വയ്ക്കും. മൂടി വയ്ക്കുകയാണ്. ഇനി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് പാത്രം ഒന്ന് തുറന്ന് നോക്കാം ആയിട്ടുണ്ടോ എന്ന്. ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. എൻ്റെ ഇപ്പം ഇങ്ങനത്തെ പാത്രമായതുകൊണ്ടാണ്. നോൺസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇല്ല. ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില ഇടാം. ഇത് കൂടുതലായി നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഡിഷാണ്. പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ എടുത്തിരിക്കുന്നു. ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മല്ലിയില എല്ലായിടത്തും ചെല്ലുന്നത് പോലെ നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇത് ഞാൻ പറഞ്ഞതുപോലെ പൂരിക്കും നല്ലതാണ്, ചപ്പാത്തിക്കും ഏറ്റവും നല്ലതാണ്. നിങ്ങളെല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ അറിയിക്കണം. ഇന്നോടൊന്ന് അടച്ച് വയ്ക്കാം. അത് അടച്ച് വയ്ക്കുന്നത് മല്ലിയില എല്ലാം അതിൻ്റെ ആ ഫ്ലേവറെല്ലാം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇനിയും തീ ഓഫ് ചെയ്യാം. 5 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് ആ ഒരു മണം ഫ്ലേവർ ഇതിനകത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെർവിങ് ബോളിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, അല്ലെങ്കിൽ ഈ കിഴങ്ങിന് ഈ ഉണ്ടാക്കിയ കിഴങ്ങ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണം. അടുത്തൊരു റെസിപ്പിയുമായി കാണാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെർവിങ് ബോളിലോട്ട് മാറ്റാം.